ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഡി എം കെയും കോൺഗ്രസും. തമിഴ്നാട്ടിൽ കോൺഗ്രസ് 9 സീറ്റിലും പുതുച്ചേരിയിൽ 1 സീറ്റിലും മത്സരിക്കുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. ഡി എം കെ 21 സീറ്റിലാണ് മത്സരിക്കുക. തമിഴ്നാട്ടിലെ എല്ലാ സീറ്റുകളിലും ഡി എം കെയുടെയും മറ്റ് സഖ്യ കക്ഷികളുടെയും സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. സി പി എം, സി പി ഐ, ബി സി കെ എന്നീ പാർട്ടികൾ 2 സീറ്റുകൾ വീതവും എം ഡി എം കെ, മുസ്ലിം ലീഗ്, കെ എം ഡി കെ എന്നീ പാർട്ടികൾക്ക് ഓരോ സീറ്റ് വീതവും ലഭിച്ചിട്ടുണ്ട്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെക്കും കോൺഗ്രസിനും പിന്തുണ പ്രഖ്യാപിച്ച് കമൽഹാസന്റെ മക്കൾ നീതിമയം രംഗത്തെത്തിയിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് കമൽഹാസൻ അറിയിച്ചു. രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയാണ് താൻ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ചേർന്നതെന്ന് കമൽഹാസൻ പറഞ്ഞു. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, രാജ്യത്തിനു വേണ്ടിയാണ് ഞാൻ ഡി എം കെയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ ചേർന്നത്, അല്ലാതെ ഒരു സ്ഥാനത്തിനും വേണ്ടിയല്ല എന്ന് കമൽഹാസൻ പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും കമൽഹാസൻ പറഞ്ഞു. ചെന്നൈയിലെ ഡി എം കെ ആസ്ഥാനമായ അണ്ണാ അറിവാലയത്തിൽ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു കമൽഹാസന്റെ പ്രതികരണം. അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് അനുവദിക്കാനും ഡി എം കെയിൽ ധാരണയായിട്ടുണ്ട്.